ഈ കിളികളുടെ ആ ഒരു 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 ശബ്ദമാണ് കേൾക്കാൻ ഭയങ്കര പൊളിയാണ് കേട്ടോ. ഭൂമി കുലുങ്ങുമായിരുന്നു, അതുപോലെ ഞാൻ കൂർക്കം വലിച്ചെന്നാണ് നീ പറയുന്നത്. അതാണ് ടോഫു. അപ്പൊ ടോഫു ഉണ്ട് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തില് ക്യാമ്പ് ചെയ്യാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്യാമ്പിംഗ് വീഡിയോ ആണ്. അപ്പൊ ക്യാമ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് ഒരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ തന്നെ പോയിട്ട് ഒരു കാട്ടിൽ ക്യാമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് ഇട്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ മാത്രമല്ല, എന്റെ മകൾ ഫിയോണയും ഉണ്ട്. ഹായ് ഫിയോണ. ഹായ് ഗൈസ്. ഞാൻ ഓടിക്കുവാ. വണ്ടി ഓടിക്കുക അല്ലേ? വണ്ടി ഓടിക്കുക. ആ, ശ്രദ്ധിച്ച് ഓടിച്ചു ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കൊച്ചു പട്ടിക്കുട്ടിയാണ് ടോഫു. ഉണ്ടോ? അതാണ് ടോഫു. അപ്പൊ ടോഫു ഉണ്ട് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തില് ക്യാമ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടിയാണ് ഇന്നത്തെ ക്യാമ്പിങ്. അവനറിയത്തില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് പുള്ളിക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ ഗൈസ്, അപ്പം നമ്മള് ഇപ്പൊ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് കുറച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ. അപ്പൊ ഇതും അതുപോലെ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ ജേർണിയുള്ള ഒരു ചെറിയൊരു ക്യാമ്പ് ഗ്രൗണ്ട് ആണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രീ ക്യാമ്പായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു $30 പേ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ആളുടെ ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് ആണ്. അത് ഇവിടുന്ന് അടുത്ത്, അത് ജംബ്രൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതിനടുത്തുള്ള ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ആ ക്യാമ്പും അതിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. സിംഗിൾ റോഡാണ്, സൂക്ഷിച്ചു പോകണം കേട്ടോ. വേറെ ലൈൻ ഇല്ല. ഇവിടെ എത്രയാ സ്പീഡ്? അവിടെ എഴുതി വെച്ചിരുന്ന 70. ആ 70 കിലോമീറ്ററിൽ സ്റ്റിക്ക് ചെയ്ത് പോകാനുള്ളു. അതിന്റെ മേളിൽ പോകരുത് കേട്ടോ. 10 കിലോമീറ്റർ കുറഞ്ഞാലും കുഴപ്പമില്ല, അത് കൂടുതൽ പോകരുത്, സ്പീഡിൽ പോകരുത്. ഇവിടെ അങ്ങനെ നമ്മള് ജംബ്രൂക്ക് എത്തി അല്ലേ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പഫിൻ ബില്ലി ട്രെയിൻ ഒക്കെ വരുന്നത് അല്ലേ. അതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ജംബ്രൂക്ക്. അത് തുടങ്ങുന്നത് നമ്മുടെ ബെൽഗ്രേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ബെൽഗ്രേവിൽ നിന്ന് ഈ പറഞ്ഞ ഈ സ്ഥലം വരെയാണ് പഫിൻ ബില്ലി ട്രെയിൻ ഉള്ളത്. അത് ഈ നാരോ ഗേജ്. ഫിയോണ അതിൽ പോയിട്ടുള്ളതല്ലേ? രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടല്ലേ. ആ, ഇവിടെ കൊണ്ട് ചവിട്ടിട്ട് റൈറ്റും ലെഫ്റ്റും നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നേരെ പോട്ടെ. ഗുഡ്. സ്പീഡ് നമ്മളെപ്പോഴും നല്ല കൺട്രോളിലായിരുന്നു. നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ബീനാക്ക് റോഡ്, ആ റൈറ്റ് അത് തന്നെ. ഇനിയിപ്പോ ഗ്രാവൽ റോഡാണ്, ബീനാക്ക് റോഡ് എന്ന് പറയുന്നത്. ബട്ട് നമ്മള് ഇതൊരു നാരോ, അത്ര നാരോ അല്ല. പക്ഷെ നമ്മളെപ്പോഴും ലെഫ്റ്റ്, നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയാൽ മതി.
What do you think of this place? Go. ഹലോ ചേച്ചാ, എന്നാ ഉണ്ടാക്കുന്നത് ഇന്ന്? ഇന്ന് നമ്മളതേ രണ്ട് സ്റ്റേക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെജിറ്റബിൾ ഒക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള കുക്കിങ്, കുറച്ച് എന്നാ പറയുന്നത്, ഇത് ഇച്ചിരി കുരുമുളക് പൊടി, മറ്റേ ഗ്രേവിക്കുള്ള ഗ്രാനൽസ് ഉണ്ട്. നമുക്ക് ആദ്യമേ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാം. Hey guys, good morning. നല്ല സുന്ദര ഉറക്കമായിരുന്നു. തൊട്ടപ്പുറത്ത് ടോഫ് കിടന്ന് കരയുന്നുണ്ട്. അവർ അപ്പുറത്തെ ടെൻറ്റിലാണ്. ഞങ്ങൾ ഇന്നലെ രണ്ട് ടെൻറ്റാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ നമുക്ക് ആ ടെൻ്റ് അടിച്ച് എങ്ങനെയാണെന്നും ഇവിടുത്തെ സറൗണ്ടിങ്സും ഒക്കെ ഒന്ന് കാണാം. അത്യാവശ്യം നല്ല ഒരു എന്നാ പറയുന്നത്, ഒരു വൈൽഡ് വെതറായിരുന്നു. ഇപ്പോഴും നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. കാറ്റും മഴയും, അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാ. എവിടെയായിരുന്നു?
ഗൈസ്, അപ്പം നമ്മുടെ ഇത് ടെൻറ്റിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ നമ്മളത് വണ്ടിയുടെ ഈ ഓണിങ് അങ്ങോട്ട് വെച്ച്, ഇപ്പം നമുക്കൊരു ഷെൽട്ടർ ഉണ്ടല്ലോ തലയുടെ മുകളിൽ നിന്ന്, അപ്പം അത് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത്. കാരണം ഒരു സൈഡിൽ നിന്ന് വെള്ളം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. അതുപോലെ തന്നെ കുക്കിങ്ങിനുള്ള ബാക്കി ടേബിളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു എന്നാ പറയുന്നത് ഒരു 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 നമ്മുടെ നാട്ടിലെ പഴയ കുടിൽ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു സംഭവം സെറ്റ് ചെയ്തു. നല്ല കാറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് അഫക്റ്റ് ചെയ്തില്ല. പിന്നെ കുറച്ച് കാറ്റുണ്ടായിരുന്നു, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാറ്റുണ്ടെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പം അതിന് നമ്മൾ ഇതുപോലെ ഒരു പോള് മേടിച്ചിട്ടുണ്ടായി, ടെൻറ്റ് പോൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആമസോണിലുണ്ട്. അപ്പോൾ അതിങ്ങനെ രണ്ടെണ്ണം മേടിച്ച് അത് ഏത് രീതി വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒറ്റ രീതിക്ക് ഇങ്ങനെ സ്ലോപ്പായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം അതുള്ളത് കൊണ്ട് പിന്നെ മഴ അധികം ഇത് ചെയ്യത്തില്ല. അതുപോലെ തന്നെ താഴെ നമ്മൾ ഇതുണ്ട് രണ്ട് ടാർപ്പൊള്ളിനാണ്. ആദ്യമേ ഒരു ടാർപ്പൊളിനിട്ട് അതിൻ്റെ മുകളിൽ ഒരു എണ്ണം കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെൻറ്റിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ടെൻറ്റിൻ്റെ ഈ തറയിൽ ഇപ്പം ഡയറക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നത് വെള്ളമൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അപ്പം അതിന് നമ്മൾ ഇതുപോലെ ഒരു സാധനം നമ്മുടെ ഈ കാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെക്കുന്ന ആ മെറ്റീരിയൽ തന്നെയാണ് ഇത്. നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് ഈ ടെൻറ്റിനകത്ത് തറയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള തണുപ്പ് ഇതുണ്ടോ, ഭൂമിയിൽ ഇതുണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ടോ, അപ്പോൾ അതിങ്ങനെ പനച്ച് വരുന്നതാണ്. അല്ലാതെ ഇതിനകത്ത് മഴ പെയ്ത് കയറുന്നതല്ല, അല്ലാതെ പനച്ചിങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള വെള്ളം അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള തണുപ്പ് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സാധനമാണ് ഇത്. ഇത് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബെഡ്. ഇതേ നല്ല കുഴപ്പമില്ല, ഒരാൾക്ക് നല്ല സുഖമായിട്ട് കിടക്കാൻ പാകത്തിനുള്ള ഒരു ബെഡാണ് ഇത്. എയർ നമ്മൾ പമ്പ് ചെയ്താൽ മതി, നമുക്ക് കൈകൊണ്ട് തന്നെ പമ്പ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബെഡാണിത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടെൻറ്റ്. അത് കഴിഞ്ഞ് ഇത് ഫിയോണയുടെ ഇതാണ്ട് ഇവിടെയാണ്, ഇതിനകത്താണ് ഫിയോണയും ടോഫും ഒക്കെ കിടന്നത്. ഹലോ ഫിയോണ, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു, ഉറങ്ങിയോ? ആണോ? ഏ അപ്പം ഇത് ഇതുപോലെ തന്നെ, പക്ഷെ അവിടുത്തേക്കാളും അവിടുത്തെ പോലെ അല്ല. ഇവിടെ നമ്മൾ ഇത് ഇതുപോലെ ഒരു മെറ്റീരിയൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഇതിങ്ങനെ ഒരു റബ്ബറിൻ്റെ മാറ്റാണ്. അപ്പോൾ അതുപോലെ ഒരു റബ്ബർ മാറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ടെൻറ്റിനകത്ത് നമ്മൾ സെക്യൂർ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ മൂന്നാല് ലെയറുണ്ട്. അതുപോലെ രണ്ട് ടാർപോളിൻ അടിയിലുണ്ട്. അതുപോലെ തന്നെ ടെൻറ്റിൻ്റെ ഒരു 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 മെറ്റീരിയൽ കവറുണ്ട്. അതുകൂടാതെ ഈ ഒരു സംഭവം കൂടി ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ മേളിൽ ബെഡ് ഇട്ടിട്ട് അതിന് മേളിൽ കിടക്കുന്നത്. അപ്പം നമുക്കങ്ങനെ തണുക്കത്തൊന്നുമില്ല. പിന്നെ സ്ലീപ്പിംഗ് ബാഗുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം സ്വെറ്ററും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഇത് വളരെ എന്നാ പറയുന്നത് കംഫോർട്ടായിട്ടുള്ള ഒരു ടെൻറ്റാണ്. അതായത് ഈയിടെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ കുട നിവർത്തുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് നിവർത്താം. അതുപോലെ തന്നെ വേറെ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ടെൻറ്റിനകത്തൊക്കെ വലിയ കമ്പും കോലും ഒക്കെ കയറ്റി കുറേ ടൈം എടുക്കും. ഇതാകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കുഴപ്പമില്ല. ഒറ്റ അടിക്ക് അതായത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ കമ്പനിയുടെയാണത്, അല്ലോ റിയാക്റ്റീവ് ഔട്ട്ഡോർ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടുത്തെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാട് പോലെ. ഇവിടെ അധികം ദൂരത്തിലല്ലാതെ ആൾ താമസമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുന്നൊരു അര കിലോമീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വീടുകളുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എന്നാ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഉള്ള ഒരു ഒരു നമ്മുടെ നാട്ടിലെ ഒരു പറമ്പൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഉള്ള ഒരു സെറ്റപ്പാണ്. ആ കാണുന്ന ഒരു ടോയ്ലറ്റാണ് അത് അങ്ങേറ്റത് അവിടെ കാണുന്നത്. അപ്പോൾ അത് ഈ ഡ്രോപ്പ് ഇൻ ടോയ്ലറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. Thank you.
ഈ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു തടാകം ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. കുറച്ച് നമ്മളാ ടെൻ്റ് അടിച്ച് അവിടുന്ന് ഒരു കുറച്ച് താഴേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും 5 മിനിറ്റ് വാക്ക്. ഇതുണ്ട്, 5 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് വാക്കേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഒരു തടാകമുണ്ട്, നല്ല ഭംഗിയല്ലേ നോക്കി. ഗൈസ് അങ്ങനെയുണ്ട്, ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് അടിപൊളിയല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ക്യാമ്പിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞെന്നാൽ ഈ കിളികളുടെ ആ ഒരു 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 ശബ്ദമാണ് കേൾക്കാൻ ഭയങ്കര പൊളിയാണ് കേട്ടോ. ആഹാ, എന്താ രസം എന്നറിയാം. ഒരു നല്ലൊരു കാട്ടിൽ, ഒരു ഉൾക്കാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു 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 ഫീലാണ്. അതുപോലെ ഈ ഒരു ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല ഒരു ആംബിയൻസ്, കാലത്തെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ നോക്കി. അന്തസ്സും ഗൈസ്. അങ്ങനെ രാവിലെ ഫിയോണ നല്ല കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തന്നു അല്ലേ, അടിപൊളി. നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത തന്നെ ഫിയോണ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ചിക്കൻ ന്യൂഡിൽസ് ആണ് അല്ലേ. ഓ, അത് ഭയങ്കര അല്ലേ. എന്നാ ഒരു ഒത്തിരി പ്രയാസമായിരിക്കുമല്ലോ അത് ഉണ്ടാക്കാനായിട്ട് അല്ലേ. ടു ഹാർഡ് അതോ 2 മിനിറ്റ്? ഗൈസ് അങ്ങനെ രാവിലെ ഇവിടെയുള്ള ഇതില് നടന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇനിയിപ്പോ ഇതെല്ലാം പാക്കപ്പ് ചെയ്യാന്നുള്ളത് ഒരു പണി തന്നെയാ കേട്ടോ. അല്ലാതെ ഇത് ചെറിയ നിസ്സാര പരിപാടിയല്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഒത്തിരി നമ്മളെ സഹായിക്കും. അപ്പൊ ഈ തിരക്കുള്ള ജീവിതത്തിന്റെ ഇടയ്ക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ജേണേ ഉള്ളു. ജംബ്രൂക്കിന് തൊട്ടടുത്തുള്ള ഒരു ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു ലേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം സെറ്റ് ചെയ്ത് ന്യൂഡിൽസ് ഒക്കെ കഴിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകും. രാത്രി അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അല്ലേ. മഴയും കാറ്റും തണുപ്പും. ഞാൻ ഒത്തിരി ഉടുപ്പിട്ടോണ്ടാ കിടന്ന, അപ്പൊ അത്ര തണുത്തില്ല അല്ലേ. ജാക്കറ്റും എല്ലാം ഇട്ട്. നീ നല്ലോണ്ട് സ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനോ ജന്മ കേക്കണായിരുന്നു. 2 ടെന്റ് അപ്പുറത്ത് ആണോ ഭൂമി കുലുങ്ങുമായിരുന്നു. അതുപോലെ ഞാൻ കൂർക്കം വലിച്ചെന്നാണ് നീ പറയുന്നത്. നമ്മക്കിട്ട് തള്ളുന്ന
ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ. വണ്ടി നിറയെ സാധനങ്ങള് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, ചുമ്മാ വാരി വലിച്ചിട്ടേക്കുവാണ്. ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മിനിമം 2 മണിക്കൂർ നേരത്തെ, കാരണം ആ പടുത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മണ്ണാ. ഇനിയിപ്പം വീട്ടിൽ കൊണ്ട് ഇട്ട് ആ ഡ്രൈവേ ഇട്ട് അത് മുഴുവൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. അതുപോലെ തന്നെ മണ്ണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൊത്തം മണ്ണും ചെളിയും പൊടിയും ഒക്കെ ആയിരിക്കും. അപ്പം അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനിയിപ്പം എല്ലാം പാക്ക് ചെയ്ത് അടുത്ത ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴേ റെഡി ആയിട്ട് വെക്കണം. എന്ന് ക്യാമ്പിങ്ങിന് പോകണമെന്ന് തോന്നുന്നോ അന്നേരം ഈ സാധനം എടുത്തിട്ട് ഒറ്റ വീടിയിലാണ്. ഇതാണ് ക്യാമ്പിംഗ് ലൈഫ്. അപ്പൊ ഗൈസ്, വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ബിഗ് താങ്ക് യു. ഗൈസ്, അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഒക്കെ ഫോളോ ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.